സയ്യിദുൽ ബഷർ 48-ാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. ഈ ചരിത്രം നമ്മുടെ ജീവിതത്തിൽ വലിയ വലിയ ദൗത്യങ്ങൾക്കൊക്കെ ഇറങ്ങി പുറപ്പെടുന്ന ഏതൊരാൾക്കും ഇസ്ലാമിക ദൈവത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴുമൊക്കെ ഈ ചരിത്രത്തിന്റെ ഘട്ടങ്ങൾ പ്രതിസന്ധികൾ തരണം ചെയ്താണ് എല്ലാ വലിയ നിർമ്മിതികളും സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ബോധം നൽകാനും ആ പ്രതിസന്ധിയുടെ ആയം എത്രമാത്രം വരെ വരാമെന്നും എന്നാലും അതിജയിക്കാനും വിജയിച്ച് മുന്നോട്ട് പോകാനും കഴിയുമെന്നും ബോധ്യപ്പെടുത്തുന്ന മനസ്സിലാക്കി തരുന്ന ഒരു ചരിത്ര സത്യമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. ഇൻഷാല്ലാ ഇന്ന് നമ്മൾ കാണുന്നത് അദ്വാറു തക്ദീബ് വ അത്വാറു തഅദീബ് അതാണ്. അതായത് നിഷേധത്തിന്റെ വ്യത്യസ്ത രൂപങ്ങളും ശിക്ഷയുടെ വ്യത്യസ്തമായ ഘട്ടങ്ങളും ഇതാണ് ഇൻഷാല്ലാ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അദ്വാറു തക്ദീബ് വ അത്വാറു തഅദീബ് ദൗറു അദു തക്ദീബ് അതിന്റെ ദൗറു എന്ന് പറഞ്ഞാൽ ദൗത്യം ഒരു കറക്കം എന്നാണ് വാക്കർത്ഥം. റൗണ്ട് തൗറ് അത്വാർ എന്ന് പറഞ്ഞാല് അതിന്റെ പടവുകൾ. അപ്പോ വ്യത്യസ്തമായ ശിക്ഷാമുറകളും നിഷേധത്തിന്റെ വ്യത്യസ്ത ഭാവങ്ങളും എല്ലാം കണ്ടിട്ട് തന്നെയാണ് ഇത് വളർന്നു വലുതാകുന്നത്. ഇതൊക്കെ നിങ്ങൾ കാണുകയും പരസ്പരം പകർന്നു നൽകുകയും ചെയ്യുക. ഈമാനികമായി ഉയരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് വലിയൊരു മൂല്യമാണ്, വലിയൊരു പ്രചോദനമാണ് ചരിത്രം. ഇൻഷാല്ലാ മലത് അലൽ ബ്യസത്തി ഇസ്നത്ത അശ്രവ സനത്തൻ അങ്ങനെ പ്രവാചകത്വത്തിന്റെ 12 വർഷം അങ്ങനെ കഴിഞ്ഞു. ഫതാബഅത്ത് ഫീഹ ദഅവത്തു അവിടെ ദഅവത്ത് തുടർച്ചയായി നടന്നു. ബിൽ ഹിക്മത്തി വൽ മൗഇലത്തിൽ ഹസന തന്ത്രപൂർവം അഥവാ തന്ത്രം എന്ന് പറയുന്നത് അറിവിന്റെ പിൻബലത്തിൽ അതിന്റെ ഏറ്റവും യുക്തമായി വിഷയങ്ങൾ നടക്കാനുള്ള വഴിയാണ് തന്ത്രം എന്ന് പറയുന്നത്. വൽ മൗഇലത്തിൽ ഹസന സദുപദേശങ്ങൾ നല്ല നല്ല ഉപദേശങ്ങളിലൂടെ അങ്ങനെ കടന്നു വന്നു. വഫീ ഹാദിഹിൽ മുദ്ദത്തി നസലത്ത് സലാസും സമാനൂന സൂറത്തൻ മൊത്തം ഖുർആനിൽ 114 സൂറത്താണ് ഉള്ളതെങ്കിൽ 83 സൂറത്ത് ഈ കാലയളവിൽ ഖുർആനിൽ ഇറങ്ങി. വഹിയ മുഅള്ളമു സൂറത്തിൽ ഖുർആൻ ഖുർആനിന്റെ സൂറത്തുകളിൽ പ്രധാനവും ഇത് ഇവിടെ വന്നു കഴിഞ്ഞു. സുവർ സൂറത്തിന്റെ ജമ്മാണ് സുവർ. മുഅള്ളമു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന ഭാഗം. ദഅത്തിൻ നാസ ഈ കാലയളവ് ദഅത്തിൻ നാസ ഇല തൗഹീദ് ഇല തൗഹീദി വറഫ്ലിൽ ഔസാനി വൽ ഈമാനി ബിയൗമിൽ ഹിസാബ് വൽ ജസാ ജനങ്ങളെ ക്ഷണിച്ചു. ഇല തൗഹീദി തൗഹീദിലേക്കും വറഫ്ലിൽ ഔസാനി ബിംബങ്ങളെ കഴിവടിയാനും വൽ ഈമാനി ബിയൗമിൽ ഹിസാബ് പരലോകത്തിൽ യൗമിൽ ഹിസാബി വൽ ജസാ വിചാരണയുടെയും പ്രതിഫലത്തിന്റെയും ദിവസമായ ദിനമായ പരലോകത്തിൽ വിശ്വസിക്കാനും അങ്ങനെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചു. കമാ ദഅതുഹും ഇലൽ അദ്ലി വൽ ഇഹ്സാൻ ഇസ്ലാം പ്രേരിപ്പിച്ചത് നീതി നന്മ ഇതിലേക്കാണ് അവരെ ക്ഷണിച്ചതും പ്രേരിപ്പിച്ചതും. വൈഖാമത്തി സ്വലാത്തി നിസ്കാരം നിലനിർത്തുക സുലത്തിൽ അർഹാമി ബന്ധങ്ങൾ ചേർക്കുക ഇതൊക്കെയാണ് ഇസ്ലാം പ്രേരിപ്പിച്ചത്. ഇന്ന് പലരും മതത്തെ വിമർശിക്കുന്നവരുണ്ട്. മതം ഇതൊക്കെ സ്ഥാപിച്ചതാണ്, ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലങ്ങളിലും സമയങ്ങളിലും നാടുകളിലും സമൂഹങ്ങളിലും ഇത് സ്ഥാപിക്കാനാണ് മതം അള്ളാഹു ഉണ്ടാക്കിയത്. മനുഷ്യൻ ഉണ്ടാക്കുമ്പോഴേക്ക് അത് തകർന്നു പോകുന്നു. അള്ളാഹു ഉണ്ടാക്കിയതിന്റെ തെളിവാണ് ഇന്നും അത് അതിന്റെ ഭദ്രതയോടെ അതിന്റെ പ്രമാണങ്ങൾ തകർന്നു പോകാതെ ഇന്നും നിലനിൽക്കുന്നു. പിന്നെ വല്ലയിടത്തും ശോഷണം സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ ഇതിൽ നിന്ന് പാലിക്കുന്ന അകലമാണത്. ചിലപ്പോഴൊക്കെ മനുഷ്യൻ മതം സ്വീകരിച്ചതിന് ശേഷവും മത പഠനങ്ങളിലൊക്കെ അതിന്റെ ശരിയായ മൂല്യങ്ങളിലേക്ക് കടന്നു വരാൻ പറ്റാത്തതിന്റെ പേരിൽ ചിലപ്പോഴൊക്കെ അബദ്ധങ്ങൾ ഉണ്ടായേക്കാം. അതിന്റെ അകൽച്ച മതപഠനം മാത്രം പോരല്ലോ, അതിന്റെ ആ മൂല്യങ്ങളോടെടുക്കാനും പറ്റണം. അതിന് പരാജയപ്പെടുന്ന സമയത്ത് വിഷയങ്ങളിൽ പരാജയം ഉണ്ടാകാം. അത് ഈ വിഷയത്തിന്റെ തെറ്റല്ല, അതേസമയത്ത് അതിനോട് സ്വീകരിക്കുന്ന സമീപനങ്ങളുടെ തെറ്റാണ്. ചുരുക്കി പറയാം, വഹാദിഹിയ മബാദിഉ സഹല. സത്യത്തിൽ ഈ ഒരു ദഅവത്ത് അതൊരു വളരെ എളുപ്പമുള്ളതാണ്. റായിഅത്തുൻ വളരെ വാല്യുബിളാണ്, മൂല്യമുള്ളതാണ്. അർശദഹും ഇലൈഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് അവരെ ഇതിലേക്ക് ക്ഷണിച്ചു, മാർഗനിർദ്ദേശം നൽകി. ബിഹുജതിൻ ബാഹിറത്തിൻ ലാമിഅത്തിൻ വളരെ ശോഭിതമായ വിളങ്ങി നിൽക്കുന്ന തെളിവുകളിലൂടെ ആർക്കും ബോധ്യപ്പെടുന്ന തെളിവുകളിലൂടെയാണ് അവരെ ക്ഷണിച്ചത്. വലാക്കിന്നൽ ഖൗമ ജഅലു ബൈനഹാവ ബൈനഹും സദ്ദൻ പക്ഷെ ആ സമൂഹം അവരുടെയും ഈ വിഷയത്തിന്റെ ഇടയിൽ മറകളിട്ടു, തടസ്സങ്ങളിട്ടു. മിനൽ ലൗഹാം കുറെ തെറ്റിദ്ധാരണകളാൽ അവരുടെ തെറ്റിദ്ധാരണ ഞങ്ങൾ അധികാരം നഷ്ടപ്പെടും,
ഞങ്ങൾ നേരത്തെ കൊണ്ടുവന്ന ഈ സംഗതികൾ നഷ്ടപ്പെടും, ഇങ്ങനെയുള്ള ധാരണകളാണ്, തെറ്റിദ്ധാരണകളാണ്, തോന്നലുകളാണ് അവരെ ശത്രുവാക്കുന്നത്. അവർക്ക് അധികാരം പോയി പോകും, ഈ സംഗതികളൊക്കെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള തോന്നലാണ്. ചിലരൊക്കെ അവർ കാണുന്ന ഭൗതികമായ ചില പ്രൗഢികൾ പോയി പോകും എന്ന പേടിയാണ്. അവർക്ക് നൽകിയ നല്ല നല്ല ബുദ്ധിശാലികളായ വ്യക്തികളെയൊക്കെ അവർ പരമാവധി തടഞ്ഞു. അള്ളാഹു അവരുടെ മാനസിക വിശാലത, ഇസ്ലാമിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ മനസ്സിന് വിശാലത നൽകിയവരൊഴികെയുള്ള വലിയവരെയൊക്കെ അവർ തടഞ്ഞു. ഇങ്ങനെയൊക്കെ പ്രതിസന്ധികളുടെ വലിയൊരു ലോകം തന്നെ സൃഷ്ടിക്കപ്പെട്ടു. ഖുറൈഷു മക്കത്ത, മക്കയിലെ ഖുറൈഷികൾ, അവരെ അവിശ്വസിക്കുകയും അവരെ ശിക്ഷിക്കുകയും ചെയ്തു. കദബു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബഹു, അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ കിതാബിനെ അവർ നിഷേധിച്ചു. വഅദബു നബിയ അല്ലാഹി വഅസ്ഹാബഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സ്വഹാബികളെയും അവർ ശിക്ഷിച്ചു. ഫകാന ലിതക്ദീബിഹിം അദ്വാറുൻ വതഅബ ലിതഅദീബിഹിം അത്വാറുൻ, അവരുടെ ഈ അവിശ്വാസത്തിന്, അവരുടെ ഈ അവഗണനക്ക്, അവരുടെ ഈ ഒരു തള്ളലിന്, അവരുടെ ഈ പുച്ഛിക്കലിന് എന്തുണ്ടായിരുന്നു? കുറെ ഇടങ്ങളുണ്ടായിരുന്നു. അവരുടെ ശിക്ഷകൾക്കും കുറെ ഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. വ്യത്യസ്ത തലങ്ങളിലായി അവരെ ശിക്ഷിച്ചു. ഇസ്തഖദമു ഫീഹ, അവരതിനൊക്കെ ഉപയോഗപ്പെടുത്തി. ജമീഅ മാ ഖദറു, അവർക്ക് കഴിയുന്നതെല്ലാം അവരുപയോഗപ്പെടുത്തി. മിനൽ മക്ക ഇതി ചതി വൽഹിയൽ കുതന്ത്രം, ഇതെല്ലാം അവരുപയോഗിച്ചു. വദലു ഫീഹ, അവര് ഇതിനു വേണ്ടി ചെലവഴിച്ചു. ജമീഅ മാ മലക്കു, അവരുടെ കയ്യിലുള്ളതെല്ലാം. മിനൽ അംഫുസി വൻ നഫായിസ്, ശരീരവും അവരുടെ സ്വത്തും അവര് ചെലവഴിച്ചു. വലാക്കിൻ ഹാദിഹി വലാക്കിൻ ഹാദിഹിൽ മക്ക ഇത, പക്ഷെ ഈ കുതന്ത്രങ്ങൾ, ഈ ചതികളും ചതികളും കുതന്ത്രങ്ങളെല്ലാം, കുല്ലഹ, ഇതെല്ലാം ഫി ജമീ അദ്വാരിഹ വ അത്വാരിഹ, അതിന്റെ മുഴുവൻ വിധത്തിലും എല്ലാ ഘട്ടങ്ങളിലും, ഖദ് ഫശിലത്തു വഅഹ്ഫഖത്, അതെല്ലാം ദുർബലപ്പെട്ടു പോവുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്തു. അതികഠിനമായ ശിക്ഷാമുറകൾ സ്വീകരിച്ചിട്ടും എല്ലാ തരത്തിലുള്ള ഉപദ്രവം കൊണ്ടുവന്നിട്ടും എല്ലാം പരാജയപ്പെട്ടു പോയി. യുരീദൂന ലിയുതുഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ അതാണ്. യുരീദൂന ലിയുതുഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ, അവരുദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ പ്രകാശത്തെ കെടുത്തിക്കളയാനാണ്. ബിഅഫ്വാഹിഹിം, അവരുടെ തൊള്ള കൊണ്ട്. അല്ലാഹു മുത്തിമ്മു നൂരിഹി, അള്ളാഹുവിന്റെ വെളിച്ചം അള്ളാഹു പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. വലൗ കരിഹൽ കാഫിറൂൻ, ഈ അവിശ്വാസികൾ അതിനെ ഭയപ്പെട്ടാലും വെറുത്താലും. ഹുവല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്, അള്ളാഹു അവന്റെ റസൂലിനെ അയച്ചതാണ്. ബിൽ ഹുദാ, സന്മാർഗം. വദീനിൽ ഹഖ്, സത്യമതം കൊണ്ട്. ലിയുദ്ഹിറഹു, അതിനെ വെളിപ്പെടുത്താൻ. അലദ്ദീനി കുല്ലിഹി, എല്ലാ മതത്തെക്കാളും അതിനെ വെളിപ്പെടുത്താൻ. വലോകരിഹൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങൾ അതിനെ ഭയപ്പെട്ടാലും വെറുത്താലും ഒക്കെ അള്ളാഹു അതിനെ അതിജയിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. അപ്പൊ ഈ ഭാഗങ്ങളിൽ നമ്മളിപ്പോ കണ്ടിരിക്കുന്നത്, എല്ലാ ശിക്ഷമുറകളും ഉണ്ടായിട്ടുണ്ട്, എല്ലാതരം അവിശ്വാസവും ഉണ്ടായിട്ടുണ്ട്, എല്ലാ തള്ളിപ്പറയലും നടന്നിട്ടുണ്ട്. പക്ഷേ അതിന്റെ എല്ലാ മൂർധന്യാവസ്ഥയിലും അത് പരാജയപ്പെടുകയും ഇസ്ലാം വിജയിക്കുകയും സംഭവിച്ചു. ഇതാണ് ഈ ചെറിയ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്.